അതിശക്തമായ മഴയിൽ മറ്റത്തൂർ മേഖലയിൽ വൻ നാശനഷ്ടം നൂറ്റി അൻപതോളം വീടുകളിൽ വെള്ളം കയറി മുണ്ടകൻ കൃഷിക്ക് ഞാറ് നട്ട പാടങ്ങൾ വെള്ളത്തിനടിയിൽ രാത്രി പെയ്ത മഴയിൽ മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ പല ഭാഗങ്ങളിലും കവിഞ്ഞൊഴുകി വെള്ളിക്കുളം വലിയതോട് കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഒട്ടുമിക്ക പാടശേഖരങ്ങളും മുങ്ങി കിഴക്കേക്കോടാലി പൂവാലിത്തോടിന് സമീപമുള്ള സർവീസ് സ്റ്റേഷൻ റോഡിനു സമീപം എഴുപത്തിയഞ്ചോളം വീടുകളിൽ വെള്ളം കയറി അർദ്ധരാത്രിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വെള്ളം ഇരച്ചെത്തിയതോടെ വീട്ടുപകരണങ്ങൾ അടക്കമുള്ളവ നശിക്കാനിടയായി വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ സുരേഷ് ജിമ്മി സഹീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു പല വീടുകളിൽ നിന്നും അടുക്കളപാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴുകിപ്പോയി കോടാലി കൊരേച്ചാൽ ലക്ഷംവീട് കോളനി മൂന്നുമുറി ചെട്ടിച്ചാൽ ചെമ്പുചിറ എന്നിവിടങ്ങളിലും വീടുകൾ വെള്ളത്തിനടിയിലായി മുണ്ടകൻ കൃഷിയിറക്കുന്ന സമയമായതിനാൽ വെള്ളിക്കുളം വലിയ തോട്ടിലെ ക്രോസ് ബാറുകളിൽ ഷട്ടറുകൾ താഴ്ത്തിയിട്ടിരുന്നതും തോട് കവിഞ്ഞൊഴുകാൻ കാരണമായി ഷട്ടർ ഉയർത്തിയതോടെ തോട്ടിലെ ജലനിരപ്പ് താഴാൻ തുടങ്ങിയിട്ടുണ്ട് അതിശക്തമായ മഴയെ തുടർന്ന് കോടശ്ശേരി മലയിൽ നിന്ന് പല ഭാഗങ്ങളിലും മലവെള്ള മലവെള്ളപ്പാച്ചിലുണ്ടായി ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മലയിൽ നിന്ന് കല്ലും മണ്ണും കലർന്ന വെള്ളം കുത്തിയൊലിച്ചെത്തിയത് ഒമ്പതുങ്ങൽ കുഞ്ഞാലിപ്പാറ മാങ്കുറ്റിപ്പാടം പ്രദേശങ്ങളിലാണ് മലവെള്ള മലവെള്ളപ്പാച്ചിലുണ്ടായത് നടിയിലിനായി പാടങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഞാറ്റുകെട്ടുകൾ വെള്ളത്തിൽ ഒലിച്ചുപോയത് കർഷകർക്ക് കനത്ത പ്രഹരമായി കോടാലി മാങ്കുറ്റിപ്പാടം പാടശേഖരങ്ങളിലാണ് ഞാറ്റുകെട്ടുകൾ ഒഴുകിപ്പോയത് കോടാലി പാടശേഖരത്തിലെ ഏക്കറോളം സ്ഥലത്ത് വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്ന വിരുപ്പ് കൃഷിയും വെള്ളത്തിൽ മുങ്ങി ചെമ്പുച്ചിറ ആലുക്കപ്പാടത്തും വിളഞ്ഞ നെല്ല് വെള്ളം കയറി നശിച്ചിട്ടുണ്ട് ടി സി വിനോസ് കൊടകര